ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള പ്ലേറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് മഞ്ഞക്കറ അതുപോലെ തന്നെ കറകളൊക്കെ പിടിച്ചിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ടുള്ള ഈ ഫൈബർ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ പ്ലേറ്റുകളിലൊക്കെ ഇതുപോലെ നന്നായിട്ട് മഞ്ഞക്കറകൾ പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി അത് വാഷ് ചെയ്താൽ പോലും ചിലപ്പോഴൊക്കെ അത് പിടിച്ച് പറ്റി പിടിച്ച് കിടക്കുന്ന അങ്ങനത്തെ കറകളുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനത്തെ കറകളൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് ഞാനൊരു പേസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും ലിക്വിഡാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതാണെങ്കിൽ അതും ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാത്ത ചേർക്കാം. ഞാൻ രണ്ടും മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ വെള്ളം ചേർത്ത് ഒത്തിരി വെള്ളം ചേർക്കണ്ട. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബ്ബർ പോലെയാണല്ലോ ഉപ്പിൻ്റെ തരിതരി ഇങ്ങനെ വരുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സാണ് പിന്നെ നമ്മൾ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മഞ്ഞക്കറിയൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പേസ്റ്റ് നമുക്ക് സ്ക്രബ്ബറിലോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പഴയ ഒരു ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പാത്രത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മഞ്ഞക്കറിയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് അതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചു കൊടുക്കുമ്പോൾ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഇളകിപ്പോകുന്ന നല്ല കളർ കിട്ടും. അപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് നമ്മൾ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇത് കുറച്ച് നേരം ഒന്ന് അപ്ലൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഉരച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കറകളൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും. പിന്നെ നമ്മളിത് തേച്ച് പാടത്തന്നെ ഇത് ഉരച്ച് നമ്മളപ്പം തന്നെ വാഷ് ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം, കുറച്ച് നേരം വെച്ചതിന് ശേഷം കേട്ടോ വാഷ് ചെയ്യേണ്ടത്. ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞളിൻ്റെ കറകൾ. അപ്പോൾ കറയൊക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ചു. ഇപ്പോൾ ഇതാ ഉരച്ച് കയ്യാറായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി എടുക്കാം. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ കറകളൊക്കെ നന്നായിട്ട് ഇളകി കിട്ടും. ഇങ്ങനത്തെ പാത്രങ്ങളിൽ നന്നാൽ ആ സൈഡുകളിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫൈബറിൻ്റെ പാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിത് ആ കൈകി എടുത്തിട്ടുണ്ട്. കൈകി എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കളറൊക്കെ നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാത്രമാണെന്ന് തന്നെ തോന്നില്ല, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു പേസ്റ്റ് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനെഗറോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ മറ്റു പാത്രങ്ങളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ ബ്രഷിന് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ പാത്രം കഴുകണ ആ ഒരു സ്പഞ്ചിൽ ഇത് ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉരക്കുന്ന പോലെ ഉരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.